എന്തും ഓ ഇത് മറ്റോള് അയ്യോ ലാഗ് 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 അല്ലോ അല്ലോ പീസ് കത്തി പീസ് കത്തി ഹലോ ചിബിൻ വാട്സ്ആപ്പ് ഗെയിമേഴ്സ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു നമ്മുടെ പാൽ വേൾഡ് മൾട്ടിപ്ലെയർ വീഡിയോ സീരീസ് ഗൈസ്. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് ചെയ്യാൻ ഇപ്രാവശ്യം പുതിയ കുറച്ച് കാര്യങ്ങളായിട്ട് നമ്മളെ ശരവണൻ ഇവിടെ റെഡിയാണ്. ബേസിൽ അവിടെ ആകെ ബഹളമാണ് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ശയൽ തന്നെ പറഞ്ഞുതരും. അതാണ് നല്ലത്, കാരണം എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. ആകെ മനസ്സിലായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് മാർബിൾ തന്നിട്ടുണ്ട് സ്ലാബ്, അത് വെച്ചിട്ട് നമ്മൾ ബോസിനെ സമ്മൺ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാക്കി ശയൽ പറയും. അതിന് മുമ്പ് വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് അടിക്കുക, 2K ലൈക്ക് ആണ് ലൈക്ക് ടാർഗറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബിഗ് ഷോട്ട് ഔട്ട് നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ശയലിൻ്റെ ചാനലിലും വരുന്നതാണ്. ശയലിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ ശയല, ഇനി അതൊന്ന് പറഞ്ഞോ, അതാ ഏറ്റവും നല്ലത്. അപ്പോൾ ആള് നീക്കി വെക്കോ, എൻ്റെ പേര് തട്ടു. അതാ സംഭവം വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഒരു ഇതുണ്ട്, സ്ലാബ് ഉണ്ട്. അതൊന്നും വായിച്ചു നോക്കൂ. എന്റെ ഇൻവെന്ററിയിലെ സ്ലാബ് ബെല്ലനോയർ ലിബറോ സ്ലാബ്, സ്ലാബ് ഡിപിക്ടിംഗ് ബെല്ലനോയർ ലിബറോ ഓഫർ സമ്മണിംഗ് ആൾട്ടർ. ബെല്ലനോയർ ലിബറോനല്ലേ അപ്പൊ നമ്മൾ കൊണ്ടുവരാൻ പോണത്? യെസ്. അപ്പൊ സമ്മണിംഗ് ആൾട്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇതവിടെ വെച്ചിട്ട് സമ്മൺ ചെയ്യും. യെസ്. അന്നേരം ബോസ് വരുവായിരിക്കും, എന്നിട്ട് കൊല്ലണം. അന്നേരം എഗ് കിട്ടും എന്നാണ് നിങ്ങൾ പറഞ്ഞത് കമന്റിൽ. അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് എപ്പോഴും കൊണ്ടിട്ടുള്ളതാണ്. റിപ്ലൈ കിട്ടിണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ആ സമ്മണിംഗ് ആൾട്ടർ മുകളിലല്ലേ? അല്ല അല്ല, അതാണ് നിങ്ങള് വേറെ ഒരാള് പറഞ്ഞത്. അതായത് അത് ഇവിടെ ചെയ്യണ്ട, ബോസ് വന്നാല് ബേസ് ഒക്കെ അടിച്ച് പൊട്ടിക്കും, അതുകൊണ്ട് വേറെ സ്ഥലത്ത് ചെയ്യുന്ന പിള്ളേർക്ക് നമ്മളോടുള്ള സ്നേഹം കണ്ടെ. വേറൊരു ബേസ് എന്നിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ബേസ് മെയിലി ആക്കിയത് ക്രൂഡ് ഓയിലിന് വേണ്ടിട്ടാണ്. ഇവിടെ ഓക്കെ, ഇതാണ് മറ്റേ ബേസ്. ഇത് മെയിൻലി ആക്കിയത് ഇതിനാ, മറ്റേ ക്രൂഡ് ഓയിലിന്. ഓക്കെ. അതെന്തറിയോ? ഒന്നല്ല, നമ്മളവിടെ ഒരു ജിൻഡോ എന്നുണ്ട് ചേട്ടനുണ്ട്, നല്ല ഇലക്ട്രീഷ്യൻ. ആളെ വിളിക്കണം, മെഷീൻ കംപ്ലൈന്റ് ഉണ്ട്. നല്ല മഴ വരുന്നുണ്ട്, ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ ആൾക്കാരൊക്കെ ഞാൻ മാറ്റാനില്ല. കാരണം ഓ, ഇത് നീ ലാസ്റ്റ് കാണിച്ചു തന്നായിരുന്നു. ലാസ്റ്റ് നമ്മള് നിർത്തുമ്പോ ഇവിടെയല്ലേ നമ്മുടെ പരിപാടി സമ്മണിംഗ്. യെസ് യെസ്. ഞാൻ കാണാൻ ഇവനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോസിനെ സംബന്ധിച്ച് നമുക്ക് പുതിയ ഏരിയ ഉള്ള മഷ്റൂം ഒക്കെ ആ സ്ഥലം അല്ലേ ഇത്? ആ ഇത് നമ്മളെ പുതിയ സക്കുറൈൻ. ആ അപ്പൊ നമ്മള് സാധാ പരിപാടി ചെയ്തിട്ട് ബോസായിട്ട് അടിയാവാം. ഒരാൾ വിളിക്കും, നിങ്ങൾ ഒരാൾ വിളിക്കണം. പക്ഷെ അതിന്റെ പകരം ഈ ബേസിലേക്ക് ഫുള്ള് നമ്മള് പാൽ ബോക്സിലൊക്കെ ഫുള്ള് നല്ല നല്ല ആൽഫ പാൽസിനെ വെച്ചിട്ട് നമുക്ക് ബോസായിട്ട് അടിയാവാം. ചോദിക്കരുത്, ഫ്രോസ്റ്റാലിയനെ ചോദിക്കരുത്, തരൂല. റോസാലിന് വേണ്ട, കാരണം എന്താ അറിയോ? കാരണം എന്താ? നിങ്ങള് നിങ്ങൾക്ക് നിങ്ങൾ കാണാത്ത ഒരാളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കാണാത്ത ഒരാൾ ഇനിയുണ്ടോ? ഓൾറെഡി ഞാൻ കാണാണ്ടിരുന്നില്ല, ശ്രദ്ധിച്ചിണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, കാണാണ്ടിരുന്നില്ല. നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഓക്കെ, ഇവനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അണ്ടല്ലോ. വെയിറ്റ്, ഫ്രോസ്റ്റാലിയൻ, ഹേ നോക്ക്, ഇത് നോക്ക്, ഇവനെ കണ്ട. ഞാൻ പെട്ടെന്ന് നിന്റെ ഇതിന്റെ വേറെ വെർഷൻ ഇല്ലേ, നെക്രോമസിന്റെ, അവന്റെ കട്ട് തോന്നി. അവന് ഈ ഒരു കളറല്ലേ? അതിവൻ. ഓ അല്ല, ഞാൻ അറിയാണ്ട് പോയി പിടിച്ചു അല്ലേ, ഞാൻ അറിയാണ്ട് പോയി പിടിച്ച് മുട്ടയിന്ന് വിരിഞ്ഞപ്പോ
ഞാനുള്ളപ്പോ പല മുട്ടകളും വിരിയിക്കാൻ നോക്കിയിട്ട് നമുക്ക് ഇത്ര നല്ല കിട്ടിയിട്ടില്ലല്ലോ, നീ എങ്ങനെ വിരിയിച്ചു? ആ പക്ഷെ ചെറുതാണ് കേട്ടാ, എന്റേതാണ് വലുത്. അപ്പൊ വേണ്ട, പക്ഷെ കാണാൻ കളർ സ്കീം കൊള്ളാം, കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട് വേടാ റിട്ടേൺ. ആ അപ്പൊ അവനുണ്ട്, ആ ഇവനെ സപ്പോർട്ടായിട്ട് ഇതേ ഒരാള്, ഇതെന്റെ ചെട്ടറാകണല്ലേ. അല്ല അല്ല, ഇത് വേറെ ചെട്ടറാകൻ, എന്റെ ചെട്ടറാകൻ ഞാൻ മാറ്റി. ടോരനക്കിതാടാ ചെട്ടറാകനെ. ഇനി ആ വേറൊരാള്. അല്ല ഇത് മുട്ട ഇതുണ്ടായതാ? അല്ല ഞാൻ പോയി പിടിച്ചത്. അല്ലാണ്ട് മരത്തിമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ. ഇതേത് ഓമ്പും ഇങ്ങനെ ടെറുണ്ട കാണാൻ. യെസ്, ഇനി നമ്മളെ ഇവൻ, അതായത് നമ്മള് ഫുള്ളി പ്രിപ്പയർഡ് ആണ്, നമ്മള് ഫുള്ളി പ്രിപ്പയർഡ് ആണ്. എല്ലാരും ഉണ്ട്, ഞാൻ കാണാത്ത എന്തിനൊന്നും ഇവൻ കണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ നല്ല അടിക്കാനുള്ള അറ്റാക്കിംഗ് മൂഡിലാണ് ഇവൻ. ഇവൻ ഇവൻ ഫ്രോസ്റ്റ് സ്റ്റാലിയൻ വരെ ഉണ്ട്. ദൈവമേ, ബ്ലേസ് മൊത്തൊക്കെ ഇങ്ങനെയായോ? എല്ലാ ആൾക്കാരും ഇവിടെ ഉണ്ട്. അല്ല അതിപ്പോ എന്തുണ്ടാവാൻ പോണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നടക്ക മനുഷ്യന്മാർക്ക് ഇവിടെ സ്ഥലമൊന്നുമില്ലേ പോനെ. ഈ ഇറങ്ങടാ, വേറെ ഫ്രോസ്റ്റാലിയൻ. ആ അതന്നെ, വേറെ ഫ്രോസ്റ്റാലിയനും ഉണ്ട്. എടാ ഈ വില എല്ലാം ഉണ്ടാക്കിയില്ല എന്റെ ഫ്രോസ്റ്റാലിയനെ. ഇതെന്താ വെച്ചാ ഇവിടെ ബോസ് വരും, ഇവിടെ ബോസ് വരും. സോറി ഫ്ലാറ്റ് മാറിപ്പോയി എന്നിട്ട് ചുറ്റും അങ്ങോട്ട് നോക്കുമ്പോ ഇത്രയും ആൾക്കാരെ കാണുമ്പോ അവൻ പോവും. ഓക്കേ, എല്ലാ വലിയ വലിയ ആൾക്കാരെ, ഈ ഷാഡോ ബീക്ക് ഒഴികെ ബാക്കി എല്ലാരും ബോസസ്. ഓമ്പോ അവരെല്ലാരും ഒക്കെ നമ്മുടെ അടിമകൾ, അടിമ കണ്ണന്മാർ. അപ്പൊ ഇവന് നമ്മൾ ഫൈറ്റ് ചെയ്യണ്ട, നമ്മളിതിലില്ല, കണ്ടാ മതി. ഞാനിത് ഈ പാറ പുറത്തേക്ക്. മറ്റേ റിങ് മാറ്റിക്കോ, റിങ് മാറ്റിക്കോ. ഏത് റിങ്? കൊല്ലാൻ പറ്റാത്ത മറ്റേ മെർസി റിങ്, അത് 1SP ആക്കുന്ന റിങ്, അത് മാറ്റ്. എന്റെ കയ്യിൽ റിങ് ഇല്ല, ലൈഫ് പെൻഡന്റ് മാത്രമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബോസിനെ കൊല്ലുക വേണ്ട. അവ ആത്മഹത്യ ചെയ്യാൻ വഴിയുണ്ടെങ്കിൽ അത് ചെയ്തോളും, നമ്മള് കൊല്ലണ്ടെന്നും വരില്ല. അവ ആത്മഹത്യ ചെയ്തോളും, അതുവരെ ഉണ്ടാവും അത്. കണ്ട പിള്ളേരൊക്കെ മുട്ടി തിരക്ക, നിങ്ങിക്കട അങ്ങോട്ട് എല്ലാതും. അങ്ങനെ നമ്മളോട് കാണിക്കുക, നമ്മള് ചെറുതാണ്ട് കാര്യമില്ല. ഞാൻ എന്റെ റോക്കറ്റ് ലോഞ്ചർ ഒക്കെ എടുത്തിട്ട് രണ്ട് പൊട്ടികളും പിടിച്ച തിരിച്ചു ഇങ്ങോട്ടേക്ക് കിട്ടും. അപ്പൊ തുടങ്ങിയതാ പരിപാടി. ഞാനല്ലേ സമ്മൺ ചെയ്തിട്ട് ഇന്ത്യയിലല്ലേ സ്ലാബ് ഇരിക്കുന്നത്. അതെ, നിങ്ങളെ കയ്യിലാണ് സ്ലാബ് ഉള്ളത്. അതെങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളെന്തെങ്കിലും ചെയ്തു നോക്കുക, ചിലപ്പോ എന്തെങ്കിലും സംഭവിക്കായിരിക്കും. ഇതൊന്നും ആർക്കറിയില്ലേ, ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലേ, ഇത് ഞാൻ ചെയ്തുതരാം. കണ്ടു സമ്മണിങ് അൾട്ടാറിലേക്ക് നമ്മൾ നമ്മുടെ സ്ലാബുകൾ വെക്കുക. ഓക്കെ, കുറച്ച് ഇങ്ങനെ കുലുക്ക് വെച്ചതിന് ശേഷം സംഭവിക്കാൻ പോവാണ്, സംഭവിക്കാൻ പോവാണ് അവിടെ. ഞാൻ പുറകിൽ നിന്നിട്ടുണ്ട്. അല്ല ഞാൻ തോക്കുന്ന് മാറ്റി തയ്യാറെടുത്തത്. ഫ്രോസ്റ്റാലിയ പവർഫുൾ ബോസ് അറ്റ് യുവർ ബേസ്, ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഓൾ സ്ട്രക്ചേഴ്സ് ഇൻ യുവർ ബേസ് വിൽ ബി ഡിസ്ട്രോയ്ഡ് ആൻഡ് ഓൾ പാൽസ് ഓൺ ബേസ് വിൽ ബി ഇൻകപ്പാസിറ്റേറ്റഡ്. പ്രൊസീഡ് വിത്ത് സമ്മണിങ്. യെസ്, അയ്യോ ഫ്രോസ്റ്റാലിയ, അയ്യോ എൻഡു, ഓ ഇത് മറ്റോള്, അയ്യോ ലാഗ് ലാഗ് ലാഗ്, അല്ലാ അല്ലാ, പീസ് കത്തി, പീസ് കത്തി. ക്രാഷ് ആയില്ലെങ്കിൽ ഭാഗ്യം. ഇത് മൈൻക്രാഫ്റ്റിലെ 1000 TNT മേടിച്ച് പിടിച്ച് പൊട്ടിക്കണ. യെസ്, ലെവൽ അപ്പ് ആയി. താങ്ക് യു ഗൈസ്. ബ്രോ ഇവര് ഇവക്ക് 450,000 ഹെൽത്ത് ഉണ്ട്. ഇത് നടക്കോ? എവിടെ? ഞാനീ പാറപ്പുറത്തുണ്ട്. അതിന് ഞാനും നോക്കുന്നു, നിങ്ങളെവിടെ? ആ ഞാൻ പാറപ്പുറത്തുണ്ട്. ഞാൻ നോക്കണെന്റെ റെക്കോർഡിങ് സ്റ്റോപ്പ് ഉണ്ടോന്നാ, ഇതുവരെ ആയിട്ടില്ല. ഓക്കെ, മൾട്ടിപ്പിൾ ആൾക്കാർ തട്ടിപ്പോയിട്ടുണ്ട്, മൾട്ടിപ്പിൾ ആൾക്കാർ തട്ടിപ്പോയിട്ടുണ്ട്. ഓവർ ഓവർ ആൾക്കാർ ചാവുന്നു, ആൾക്കാർ ചാവുന്നു. ഷാഡോ ബിക്ക് വീണ് കേട്ടോ, ചെറുതായിട്ടല്ല, നല്ല രീതിക്ക്. 3 ലക്ഷം ഹെൽത്ത് ആണല്ലോ ഇപ്പോഴും ബാക്കിയുണ്ട്. ഞാൻ എന്റെ AR വെച്ച് 2 വെടിപൊട്ടി കേട്ടാ. ഞാൻ വെടിവെക്കുന്നുണ്ട്, ഒപ്പം സൈഡിൽ നിന്റെ ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ. ഞാനും ഉണ്ട്, പക്ഷെ ഒന്നും നടക്കുന്ന കാണുന്നില്ല കേട്ടോ.
അത് കൊണ്ടുമില്ല വെടി വെച്ചത്. ഒരു ഭാഗത്ത് നിക്കോ. ഓക്കെ ഓക്കെ, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? ബാക്കിയുള്ളവരോട് അടിക്കും. എന്തായിരുന്നു എന്റെ മുട്ടയെന്ന് വിരിഞ്ഞിരുന്ന പോരാട്ടാ. ഹെൽത്ത് കുറയണൊക്കെ ഉണ്ടോ? ഡാമേജ് ഉണ്ട്. ഡാമേജ് തോന്നി ഞാനാ കൊടുത്തത്. അല്ല സത്യമായിട്ട് മാക്സ് അടിക്ക്, മാക്സ് അടിക്ക്. ഗണ്ണോ എന്തോ ബോംബോ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ ആ റോക്കറ്റ് ലോഞ്ചറെല്ലാം വെച്ചടി. സ്റ്റണ്ട് പോയില്ലേ? അവൾ ടെലിപ്പോർട്ട് ചെയ്തു, അവൾ ടെലിപ്പോർട്ട് ചെയ്തു. ഇവിടെ സേഫാ ഞാൻ, കുനിഞ്ഞിരിക്കാം. ബ്രോ ഇവള് കരുതി കൂട്ടി ഓരോ സ്ഥലത്തും വലിയ സാധനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. ആഫ്രോസ്റ്റൈൽ ഇന്ത്യ അല്ല കേട്ടാ, ഇന്ത്യയിൽ ഞാൻ സേഫ്, എന്റെ ഞാൻ സേഫ് ആക്കിട്ട് വെച്ചിട്ടുണ്ട്. ചാവരുതല്ലോ. പറ്റു കേട്ടോ ശാല, ഒന്ന് ആഞ്ഞു പിടിച്ച് നമുക്ക് സാധനം കിട്ടും. ഞാൻ കാര്യം ചെയ്യാം, ചെക്കന്മാരെ ഇറക്കാം. നിങ്ങൾ ഇത്രയും ഇറക്കിയിട്ടുണ്ട്? ഏയ് അയ്യോ, എന്നെ കണ്ട കേട്ടാ, എന്നെ കണ്ട്, എന്നെ കണ്ട്. ഞാൻ അവിടെ ഓടി. നിങ്ങളൊന്നും ഞാൻ കണ്ട്. എത്ര നേരെ ആ കണ്ടത്? ശഹലൻ ശഹല മാറിക്കോ അവിടുന്ന്. ക്രിസ്ബോൾട്ടെ നമുക്കൊരു പരിപാടി ഉണ്ടാ, വാടാ വാടാ. ഞാൻ കയറുന്നു, ഞാൻ കയറുന്നു. അങ്ങോട്ടേക്കല്ലോ, ഇങ്ങോട്ടേക്ക് പിടിച്ചോ. പിന്നല്ല ഇത് കലാപം മണി അലർന്ന പോലെ എന്നോ പണ്ടറങ്ങുന്നത്. പാർപ്പോളൂ. അയ്യോ നൈസ്, ഇറങ്ങിയോട്, ഇറങ്ങിയോടും. ബസ് ഇത് നടക്കും കേട്ടോ, ഇത് നടക്കും. ഇനിയുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു. ബോൾട്ട് വേണം, ക്രിസ് ബോൾട്ട് വേണം. ഓക്കെ, ഞാൻ ചെറുതായി തിരിച്ചെടുക്കുന്ന പറഞ്ഞത്. എന്റെ ഇൻവെന്ററിന്ന് എന്തിട്ട് വുഡൊക്കെ ഇറങ്ങിപ്പോ. ഇവിടെ എന്തൊക്കെ കയറിടേടാ? നല്ല ഇവിടെ എല്ലാരും റസ്റ്റ് എടുക്കണ പോലെ തന്നെ ഡെഡ് ബോഡി എടുക്കണ. ഇതേ അടുത്ത് തരണം. ഇവിടെ ഇന്ത്യയിൽ എന്തൊക്കെ കയറിയടാ, സ്ഥലം ഇല്ലട, നടക്കാൻ പറ്റുന്നില്ലടാ. ശഹലക്ക് നടക്കാൻ പറ്റുന്നില്ലടാ. എന്തോ കയറിയുടെ ഇൻവെന്ററിയില് എന്തെങ്കിലും പിടിച്ച് കളയി. പെണ്ണ് ഭ്രാന്ത് പിടിച്ച് നിൽക്കട. എന്തും ചെയ് എടാ, എനിക്ക് എടാ എന്നെ കൊല്ലു. എനിക്ക് ഓടാൻ പറ്റുന്നില്ല, എന്തോ കേറി. ഇപ്പൊ ഒന്നും വേണ്ട നമുക്ക്. നിങ്ങൾ എന്നെയാണ് നല്ല ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. അന്തോ ചേട്ടാ. Yes! I'm back, baby! Come back! Kulli! Kulli! Offa! Uyoo! Offa karanthu mettile, ethra neram kalichittu? Varanda treatment okku venda nindeyile. Ha? Avada? Necromas! Ende ammo? ബ്രോ ഇതെന്തോന്ന് മൂവ്, പാവാട പൊക്കിട്ട് അടിക്കും അതന്നെ മൂവ്. ആവശ്യമില്ലാത്തൊക്കെ എന്തൊക്കെ ഇന്ത്യയിൽ കേറുക, കല്ലും മണ്ണൊക്കെ. ഞാൻ എന്താ ശബരിമലക്ക് പോണ, കല്ലും മണ്ണൊക്കെ കേറാൻ. ഇല്ല കണ്ട, ഇവിടെ ചുറ്റു സാധനങ്ങളുണ്ട്, അതൊക്കെ എടുക്കുക. ഒരു ലക്ഷം കൂടി, ഒരു ലക്ഷം കൂടി. നൈസ്. ഓ അവള് മേലെ നടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മീറ്റിയർ പോലെ വരുന്നുണ്ട. ഞാൻ ഇല്ലല്ലോ. അപ്പൊ ഉണ്ടായിരുന്നു ജെട്രാഗൺ. തീർത്തിട്ടുണ്ടാവും മിസൈൽ ഇട്ടിട്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് വരുന്നു.
ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചൊക്കെ നന്നായി അല്ല കൊന്നു കാണാല്ല. അയ്യോ കൊന്നു കണ്ടോടാ പൊട്ടിച്ചു. ഞാൻ മർമ്മം നോക്കി ഒന്നാ പൊട്ടിച്ചപ്പോ അതാ നിർത്തി. ഓ 86,000 ഓ ആ സെയിം സംഭവം എനക്കും സംഭവിച്ചു കേട്ടാ. നീ എന്റെ ഉള്ളി പെട്ടല്ലേ? അതല്ല ഞാൻ എന്തോ വേണ്ടാത്ത എന്തെല്ലാം എടുത്തപ്പോ കല്ലെടുത്ത് 200 കല്ല്. അതാ പറഞ്ഞേ നമ്മള് വേണച്ചെടുക്കണല്ലേ തന്നെ പോണതാ. റോസെല്ലാം കുറച്ച് പണിയെടുത്തോ നല്ലതായിരുന്നു താങ്കൾ. ഓ താങ്ക് യു. ഡോട്ട് ചെയ്യാൻ തയ്യാറായിക്കോ. നെക്രോമസേ അടിക്കേ നിന്റെ ഫുൾ സമ്മതമുണ്ട്. എന്റെ ആണെങ്കിൽ പലാരിയസും നേരത്തെ തട്ടിപ്പോയി. വീണ്ടും ഞാൻ ആ മായ വലയത്തിൽ രക്ഷപ്പെട്ടു കേട്ടാ. ദൂരെ വന്നാ മതി കേട്ടാ ഓടി തീർക്കാൻ പറ്റും. അവളെല്ലാ ജിയോ അറ്റാക്കും ചെയ്യുന്നു. ആ അവൾക്ക് ഇതിപ്പോ അവളിപ്പോ പോക്കിമോൻ ഡ്രാഗണൈറ്റായി. അവൾക്ക് എല്ലാ പവേഴ്സും ഉണ്ട്. ഇപ്പൊ ഇലക്ട്രിക് വാട്ടർ ഫയർ ഐസ് ഒക്കെ ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ബുള്ളറ്റ് പോലും ഇല്ല ഇവിടെ. നമ്മളെ സ്കാം ചെയ്ത്. ആ ഇത്ര നേരം അവള് നമ്മളെ പഠിക്കിരുന്ന് കേട്ടാ. ആന്ന് ബ്രോ നമുക്കൊന്നും കാണുന്നില്ല. എന്റെ ലോ എന്റെ ഹെൽത്ത് ഭയങ്കര ലോ ആണ്. നോക്കളം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിന്നിലൊക്കെയാണ് എനിക്കൊരു പ്രതീക്ഷ. അവളാക്കാൻ പറ്റിയ നമുക്ക് ചിലപ്പം പറ്റുമെന്നെങ്കിലും ാണ് ഞാൻ അടിച്ചോണ്ടിരിക്കുന്നത്. അവൾക്ക് ഐസ് ഇപ്പോ നമ്മൾ ഇത്ര ഹെൽത്ത് കുറച്ച് വെച്ചിട്ട് അല്ലാ കിട്ടി 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 പണി കിട്ടി. മിസൈല് വന്നാ? മിസൈല് വന്നു പക്ഷേ കാര്യമില്ല. കുറച്ച് ഇത് സംഭവിക്കുന്ന അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ചാണ് ആൾക്കാരെ ഇറക്കുന്ന കാര്യം. മക്കളെ ഞാൻ ഈ ബോഡിയുടെ പിന്നിൽ ഒളിച്ചോട്ടറാ. ടൈം ഔട്ട്. ബ്രോ ടൈം ഉണ്ടായിരുന്നാ? ആ ടൈം ഉണ്ടായിന് 10 മിനിറ്റ്. ഞാനത് കണ്ടില്ല. ഇല്ല എന്റെ ഫ്രോസ്റ്റൈലി ഉണ്ടായിരുന്നു ഇവിടെ. ഞാൻ ഇറക്കിയിരുന്നല്ലോ. അല്ല ചാവാനായിട്ട് തിരിച്ചു വന്നത്. എന്റെ പൊന്നെ എന്തൊക്കെയായിരുന്നു. അവ വരുന്നു ഇവരെ കാണുന്നു ആത്മഹത്യ ചെയ്യുന്നു അലക്കട മൂട്. അല്ല സത്യം അവക്ക് ആ സെക്കൻഡ് ഫേസ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അവളെ ഈസിയായി പൊട്ടിച്ചേനെ. ഇവിടെ എന്താ സംഭവിക്കണ്ടേ? നീ ഇവരൊന്ന് പെരുമാറിയ എന്താ ചെയ്ത്? ഈ ബോഡികൾ കൊണ്ടുപോയി ഇപ്പൊ മരൊക്കെ കെട്ടിട്ടി ആരാണാവോ കെട്ടിയെടുക്കാൻ പോണത് ഇങ്ങോട്ട്. ചെറുതായിട്ട് ആ സമൺ ചെയ്യാനുള്ള സാധനം പോയായിരുന്നു കേട്ടോ. അതും പോയല്ലേ? അത് പോയി. അതിന് കണ്ടുപിടിച്ചിട്ട് വേണ്ടി വരും അവനെ രണ്ടാമത് സമൺ ചെയ്യാൻ. അവനല്ല അവൾ ഒന്ന് കുളിക്കണം ആകെ ഒരു പാൽ മണം. അയ്യോ സോ ഗൈസ് നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി ശൈലജ ചാനലിൽ വരും. ഞാൻ അവന്റെ തല ഇട്ട് കൊടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് വരുള്ളൂ കേട്ടോ. എന്നിട്ട് ശരിയാവുള്ളൂ. ആ പണി എടുക്കാം ഇങ്ങോട്ട്. ആ ഞാൻ അതാ പറഞ്ഞ എന്തൊക്കെയായിരുന്നു. അവൻ വരുന്നു കാണുന്നു ആത്മഹത്യ ചെയ്യുന്നു പേടിക്കുന്നു. ഓ
ഇവിടെ ഇവിടെ ഒരു പകൽ വെളിച്ചം കണ്ടതിന് പോയ പിന്നെയാണ് അവനല്ല അവൾ കാശ് എന്തായാലും നമ്മൾ ഇതിന് പണി കൊടുക്കും കേട്ടാ. അത് പറഞ്ഞ പോലെ അതിന്റെ മുട്ട കിട്ടിയിട്ട് ആ മുട്ടനെ പൊരിച്ചടിക്കുക നമ്മള്, അതിന് ബ്രീഡൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ വേണ്ട ശാലെ അതിനെ ബ്രീഡ് ചെയ്യണം, എന്നിട്ട് അതിൽ നിന്നൊരു പത്തെണ്ണത്തിന് ഉണ്ടാക്കണം, എന്നിട്ട് ആ പത്തെണ്ണത്തിന് മുറുകയുമായിട്ട് നമുക്ക് ടോർച്ചർ ചെയ്യണം, മനസ്സിലായ? അതിന് 10 മിനിറ്റ് ഇതുപോലെ ടൈം വെച്ചിട്ട് അതിനെ കൊണ്ട് പണിയെടുപ്പിക്കണോടാ, റെസ്റ്റ് കൊടുക്കരുത് അതിന്. ഇജാത് റിവെഞ്ച് നമ്മൾ ഇറക്കും കൈസ്. അപ്പൊ ബാക്കി പറഞ്ഞ പോലെ ചായല്ലേ ചാരല്ലേ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, ചെക്ക്ഔട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് വല്ല ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇങ്ങനെ ഇനി ഞങ്ങൾക്ക് സമ്മൺ ചെയ്യാണ്ട് കുറച്ച് എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ ചെന്നല്ല. ടേക്ക് കെയർ, ബൈ ബൈ. ആൻഡ് ദിസ് ഈസ് യുവർ ബിസ്റ്റ് സൈനിങ് ഓഫ്. ബൈ ബൈ. പി സിക്ക് ഒരു ഉമ്മ കൊടുക്കട്ടെ കേട്ടോ, ഞാൻ ആദ്യം പോയിട്ട് കാരൊക്കെ ക്രാഷ് ആയില്ല.